Hello, my cooking lovers. Welcome back to our channel, Ritushan Taste World. Now, in this video, we will show you a variety of kallumakaya recipe. A Moroccan style kallumakaya chilli. We will do a spicy item. We will do a spiciness. Now, we will do a kallumakaya recipe. This is a variety recipe. മലയാളത്തില് ആദ്യമായിട്ടായിരിക്കും ആരും തന്നെ കല്ലുമക്കായ ഇങ്ങനെയൊന്നും ചെയ്തുവരെ ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫുഡിന്റെ കാര്യത്തിൽ വെറൈറ്റി വേണമെന്നൊക്കെ തോന്നുന്നവർക്ക് ഇതുപോലൊക്കെ ചെയ്ത് നോക്കാട്ടോ അതുപോലത്തെ റെസിപ്പിയാണ് ഞാൻ അധികവും ഇടുന്നത് ഫോറിൻ റെസിപ്പീസ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ കല്ലുമക്കായ ഇതാണ് ഇത് നന്നായിട്ടൊരു മൂന്നാല് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാൻ പുഴുങ്ങിയ കല്ലുമക്കായാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഈ ഒരു പുഴുങ്ങിയ കല്ലുമക്കായ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാം കേട്ടോ തോടൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ പക്ഷേ ഇപ്പോൾ തോട് അടക്ക എടുത്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ കുറച്ച് കല്ലുമക്കായ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പച്ച തന്നെ അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ നടുക്കെ കീറിയിട്ട് അതിനെ വേസ്റ്റ് അങ്ങുള്ളിൽ നിന്ന് എടുത്ത് കളയണം അതായത് ഇതിപ്പോൾ പുഴുങ്ങിയതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കളയാനായിട്ട് പറ്റും അതിൻ്റെ പുറകിൽ നമുക്ക് ആ വേസ്റ്റ് കറുത്ത കളറിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ വൈറ്റ് ഏറെ പോലത്തെ ഒരു സാധനമുണ്ട് വെള്ള നമ്മുടെ മണ്ണീരയൊക്കെ പോലത്തെ ഒരു കുഞ്ഞു സാധനം കൂടിയുണ്ട് അതും കൂടി അങ്ങ് വലിച്ച് കളയണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അഴുക്കും ആ ഒരു അതിനെ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ പാമ്പ് എന്നാണ് പറയുക അതായത് കല്ലുമക്കായയുടെ ഉള്ളിലുള്ള പാമ്പ് എന്നാണ് പറയുക ആ സാധനം അങ്ങ് വലിച്ച് കളയണം അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ക്ലീൻ ചെയ്യുന്നതായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ റെസിപ്പി ചെയ്യാനായിട്ട് പോവാം അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടിയിലാണെങ്കിൽ മൺചട്ടിയിൽ ചെയ്യാം കേട്ടോ കാരണം ഇത് മീൻ സീ ഫുഡ് ആയിട്ടാണല്ലോ ഇനി ഇതിൽ 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് പാത്രത്തിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് പൊട്ടിത്തെറിക്കും ഏത് ഓയിലായാലും പൊട്ടിത്തെറിക്കും പിന്നെ ഒലിവ് ഓയിലായതുകൊണ്ട് തന്നെ ചിലപ്പം തീ പാനിനകത്തോട്ട് കയറാനും ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഹോട്ടലിലൊക്കെ കാണുന്നില്ലേ അതുകൊണ്ട് അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കാം ഓയിൽ കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസ് സവാള അതുപോലെ തന്നെ 2-3 വെളുത്തുള്ളി ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പിട്ട് കൊടുക്കുക ഇതൊന്ന് വഴന്ന് വരാനായിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക് ഈ സവാളയൊക്കെ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ കല്ലുമക്കായ എടുക്കുന്നത് ആ ഒരളവിൽ നമുക്ക് കുറച്ചൊക്കെ അളവുകൾ കൂട്ടിയിട്ട് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പൊടി ഉപ്പാണ് ഇട്ടിട്ടുള്ളത് കല്ലുപ്പ് ആയാലും ഇടാം അപ്പോൾ കല്ലുപ്പൊക്കെ ഇടുമ്പോൾ സൂക്ഷിച്ചിടാം പിന്നെ ഉപ്പിടുമ്പോഴായാലും കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഇതിനകത്ത് സോയ സോസൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഉപ്പുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനൽ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആദ്യം ഒരു പിഞ്ച് ഈ ഒരു സവാള ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജീരകത്തിൻ്റെ പൊടി അതായത് നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം അതിൻ്റെ പൊടി അത്യാവശ്യമാണ് അപ്പോൾ അത് നിങ്ങൾ കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് വറുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും അപ്പോൾ ഒരു 1/4 ടീസ്പൂണിനടുത്ത് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് കിട്ടുന്നത് ഇനി നമ്മൾ ഇതിനകത്ത് ഒരു ശകലം അതായത് 1/4 ടീസ്പൂണും ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളകാണ് കാശ്മീരി മുളകിന് പകരം നിങ്ങൾക്ക് പാപ്രിക്ക പൗഡർ യൂസ് ചെയ്യാം കേട്ടോ കാശ്മീരി മുളക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണിനടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് കളറ് കിട്ടാനും അതുപോലെ തന്നെ അധികം സ്പൈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചില്ലി സോസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പാപ്രിക്ക പൗഡറാണ് ശരിക്കും ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ നാടൻ മുളക് പൊടി അതുപോലെ തന്നെ എന്താ പറയുക കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരു അല്പം കൂടി ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വേണമെന്നുള്ളത് ഗരം മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഗരം മസാല ഒരു പിഞ്ച് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി
ഇപ്പോൾ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അപ്പോൾ നിങ്ങൾക്കത് വാങ്ങി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നല്ല കുരുമുളക് പൊടി, ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തക്കാളി, ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസ് തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അതിൻ്റെ പ്യൂരിയാക്കി എടുത്തേക്കുന്നതാണ്. ഇനി നമ്മുടെ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇങ്ങോട്ട് ഇതിനകത്ത് ഒഴിക്കാം കേട്ടോ. അപ്പോൾ തക്കാളി പേസ്റ്റ് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തക്കാളി പൊരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ആൻഡ് സ്പൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചില്ലി ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ചില്ലി ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതല്ല ഇപ്പോൾ ചില്ലി കെച്ചപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി സോയ സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1.5 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയൊരു സ്പൂണായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അളവെടുത്തത്. എഗ്ഗ് ഒരു സ്പൂണും കൂടി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്യാം. ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നത് കല്ലുമക്കായ, ഞാൻ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കല്ലുമക്കായ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തോടടക്കമാണ് ഇടുന്നത്. തോട് നമ്മൾ പൈപ്പിൻ്റെ അടിയിൽ വെച്ചത് കഴുകുക, എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് നിൽക്കുന്ന സൈഡ് ഉണ്ടാവും, അവിടെ ഒന്ന് കൈ കൊണ്ട് അല്ലെങ്കിൽ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് കയറി കൊടുത്ത് ആ വേസ്റ്റ് അങ്ങ് കഴുകുമ്പോൾ തന്നെ പോയിക്കോളും. പിന്നെ ആ ഒരു പാമ്പൺ അതെടുക്കാനായിട്ട് നിങ്ങൾ കല്ലുമക്കായയുടെ നടുക്ക് ആണ് അതധികം കാണുക, അത് നിങ്ങൾ എടുക്കുക. അപ്പം ഞാൻ നേരത്തെ അടിച്ചു വെച്ച ടൊമാറ്റോ പ്യൂരീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചതൊന്ന് ലൂസാക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്കിനി കല്ലുമക്കായ ഇട്ട് കൊടുക്കണം. പച്ചയായിട്ടുള്ള കല്ലുമക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരല്പം അടിക്ക് പിടിക്കാതിരിക്കാൻ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഡിപ്പെൻഡ് ആണ്, അതായത് 3-4 ടേബിൾ സ്പൂൺ അത്രയും മതിയാവും. ഇനി നമ്മൾ കല്ലുമക്കായ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് ഇതിനകത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പച്ച ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ അതിനകത്ത് ഇല്ല, ഒരിക്കലുമല്ല. അത് നമ്മളിങ്ങനെ കൈ കത്തി കൊണ്ട് നമുക്കത് പൊളന്നെടുക്കുക, ഇങ്ങനെ ഇതാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ ഇതിനകത്തോട്ട് അങ്ങനെ കഴുകിയിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എല്ലാ കല്ലുമക്കായും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 1-5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം അടച്ചു വെച്ചിട്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ പച്ചക്കല്ലുമക്കായ ആയാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാനൊക്കെ പറ്റും കേട്ടോ. ജസ്റ്റ് കത്തി കൊണ്ട് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ അടന്ന് വരും. എന്നിട്ട് പിന്നെ ഇത് അതുപോലെ തന്നെ ചെയ്തിട്ട് ഇതുപോലെ വെച്ചാൽ മതി. ഇനിയിപ്പം ഇത് പച്ചയായിട്ട് ചെയ്യുന്ന ഇഷ്ടമല്ലാത്തവർക്ക് പുഴുങ്ങിയിട്ട് കല്ലുമക്കായ പുഴുങ്ങിയത് എടുത്തിട്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു തോട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. തോട് വെച്ച് ചെയ്യുമ്പം നമുക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. അതാണ് ശരിക്കും ഒറിജിനൽ നമ്മൾ തോട് അടക്കം ആണ് ഈ ഒരു പച്ചക്കല്ലുമക്കായാണ് ചെയ്യുന്നത് കേട്ടോ. തോടടക്കം ഇട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കല്ലുമക്കായയുടെ മേളിലൊക്കെ നമ്മുടെ ഈ ഒരു സോസ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് മേളിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പി റെഡിയാവും. അപ്പോൾ ഇതാ ഏകദേശം നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ കല്ലുമക്കായയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേളിൽ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് അണിയനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ സോസ് കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു സോസ് അടക്കം ഈ ഒരു കല്ലുമക്കായ കഴിക്കാനായിട്ട്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കട്ടെ. അതുപോലെ തന്നെ സോയ സോസ് ഇതിനകത്ത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ചെയ്യുമ്പോൾ ഇതിൽ സോയ സോസ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചേർക്കണവർക്ക് ചേർക്കുമ്പം അതിന് ശേഷം മാത്രം ഉപ്പൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ മതി കേട്ടോ സോയ സോസ് ചേർക്കുമ്പോൾ. അപ്പോൾ കുറച്ച് മല്ലിയില ഒന്ന് ഗാർണിഷ് ചെയ്യുക. സ്പ്രിംഗ് അണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കല്ലുമക്കായ ചില്ലി റെസിപ്പി. ഇത് ഒരു മൊറോക്കൻ സ്റ്റൈലിലുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ റെസിപ്പിയൊക്കെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.
നമുക്കിനി ഇതൊരു പ്ലേറ്റിനകത്തൊട്ട് സെർവ് ചെയ്യാം. ഇത് ചുമ്മാ കഴിക്കാനും നല്ലതാണ്, നമ്മുടെ സ്റ്റാർട്ടറൊക്കെ പോലെ തന്നെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്ത വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് ദാൻ ബൈ ബൈ ഫ്രം സബി. Thank you.